അതിരിക്കട്ടെ വട്ടിക്കടിക്കട്ടെ പാമ്പ് കടിക്കട്ടെ എന്നിരിക്കട്ടെ മുക്കണ്ട മൂടണ്ട പറമ്പി പോയിരുന്ന അവധി കുട്ടി ഹായ്, എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ശശൂസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന നമ്മുടെ സ്വന്തം ചാനലിൻ്റെ സ്നേഹത്തോടെയുള്ള ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇപ്പോൾ നമ്മളെ താഴെ നമ്മുടെ ടൈറ്റിൽ ശശൂസ് ഐശൂസ് പൊന്നോണം, അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. ഒന്ന് മാറ്റിപ്പിടിക്കാന്ന് വിചാരിച്ചു, കാരണം നമ്മളെപ്പോഴും ഷോർട്ട് ഫിലിമുകളാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ ജയ്ഹിന്ദ്, അപ്പോൾ ജയ്ഹിന്ദിൽ നമ്മുടെ നായിക ആരാ? നമ്മുടെ ഐഷു. അപ്പോൾ ഐഷുവിൻ്റെ വീട്ടിലാവട്ടെ ഇന്നത്തെ ഓണം, അതാണ് ശശൂസ് ഐഷൂസ് പൊന്നോണം. അപ്പോൾ ഐഷുവിൻ്റെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഐഷുവിൻ്റെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, വാ ഐഷുവേ. ഐഷൂസ് വാമോളെ, വാമോളെ. എന്തുണ്ട്? റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. ഞങ്ങളവിടുത്തെ ജമ്പങ്ങൾ ക്ഷേത്രത്തിലെ എടുപ്പൂതിരാണെങ്കിൽ ഇത്രയും കളർഫുൾ ആയിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് നീ റെഡിയാവുന്നേ ഉള്ളൂ? സമാധാനത്തിൽ ഇങ്ങനെ റെഡി ആയി ഇങ്ങനെ ശശു വരുമ്പോ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അത് അന്തസ്, ട്രീറ്റിനെ പറ്റി പറയണത് അന്തസ്. അല്ലാതെ റെഡി ആവാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഇത്രയൊക്കെ ഓണത്തിന് റെഡിയായാൽ പോരെ? അല്ല മതി, എന്നാലും ശശുവിൻ്റെ കൂടെയൊക്കെ തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു, ഞാൻ ഐഷുവിൻ്റെ അടുത്ത് ഇപ്രാവശ്യത്തെ ഓണം ഐഷുവിൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ ഐഷുവിനോടൊപ്പം ആണെന്ന് പറഞ്ഞപ്പോൾ ഐഷു ഒരു മടിയും കൂടാതെ സ്വീകരിച്ചു. വാ ചേട്ടാ, നമുക്ക് അടിച്ചു പൊളിക്കുക ഇപ്രാവശ്യത്തെ ഓണം. മാത്രമല്ല ഇപ്രാവശ്യത്തെ ഓണം ഐഷുവിനോടൊപ്പം നമ്മൾ കൊണ്ടാടുന്നതിൽ വളരെ സന്തോഷം. നമ്മുടെ ജയ്ഹിന്ദ്, ജയ്ഹിന്ദിൻ്റെ ഒരു ജയം അല്ലെങ്കിൽ ഒരു വിജയം, അത് തന്ന പ്രേക്ഷകരോടുള്ള നന്ദി അറിയാതിരിക്കാൻ പറ്റില്ല. അത് ഒരുപാട് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് പേര് കണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറയും, ഒരുപാട് കമൻസ് അതിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പറയുകയൊക്കെ ചെയ്ത് ഞങ്ങൾ വായിക്കുകയും ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അതിൽ അറിയിക്കുകയാണ്. ഒരുപാട് താങ്ക്സ്. തീർച്ചയായിട്ടും, കാരണം ജയ്ഹിന്ദ് എന്ന് പറയുന്ന ഒരു സംഭവം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വ്യൂവർഷിപ്പും, പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ എല്ലാവരും അതിനെ ഇരുകൈനിട്ട് സ്വീകരിച്ചു. ഒരു ഇന്ത്യക്കാരനും എല്ലാവരും നമ്മുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നും അല്ല, നമ്മുടെല്ലാം ഒരൊറ്റ നമ്മുടെ ഉള്ളിൽ രാജ്യസ്നേഹം അല്ലെ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കരമായിട്ട് രോമാഞ്ചം. അതെ അതെ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, എല്ലാ ഇന്ത്യക്കാർക്കും അത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് നമ്മുടെ ജയ്ഹിന്ദിന്റെ വിശേഷങ്ങൾ പറയണം, നമ്മുടെ ഓണവിശേഷങ്ങൾ പറയണം. അപ്പൊ ഇതൊക്കെ പറയുന്നതിന് മുമ്പേ ഒരാള് വീട്ടിൽ വരുമ്പോ അറ്റ്ലീസ്റ്റ് കയറുക എന്നുള്ളതാണ്. അത് ഞാനാണെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടേ പോകുന്നുള്ളതുള്ള രീതിയിൽ തന്നെയാണ്. മതി, എന്നിട്ടേ വിടുവുള്ളൂ. സർപ്രൈസ് ഞാൻ കഴിക്കത്തില്ല, ഞാൻ നോൺ വെജ് ആണ്. ഒന്ന് ഇട്ടൂടാല്ല, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഒന്നും വേണ്ട. ഇയാള് പറ മാറ്റേർ അറിയട്ടെ ഒരു വീട്ടിൽ. ആ പിന്നെ ഓണത്തിന് പിന്നെ എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറ സദ്യയില് എന്റെ ഫേവറേറ്റ് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി സാമ്പാറ്, പരിപ്പ്, അവിയല്, തോരൻ, പച്ചടി, കിച്ചടി, ചെടി, കിച്ചടി, പൂച്ചടി, അല്ലല്ലോ പച്ചടി കിച്ചടി ബാക്കി ഞാൻ എന്താണെങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഐശ്വസിന്റെ ഓണത്തിന് വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റിലെല്ലാം ഓണസദ്യയുടെ ഷൂട്ടുകൾ കാണിക്കും. അതുകൊണ്ട് ഇവിടെ തള്ളി പിന്നെ തള്ളി മറിച്ചതാണോ ഇല്ലയോ നമുക്ക് എന്തായാലും അറിയാം. ഇത് കാണിക്കുന്നുണ്ട്, ചിലപ്പോ കട്ടിക്ക് ആദ്യം വന്ന് കയറുമ്പോ തകർക്കും. എല്ലാം ഉണ്ട്, 18 കൂട്ടൊക്കെ അറിയുണ്ട് എന്നൊക്കെ ചിലപ്പോൾ പറയും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും കൂടെ തയ്യാറായി തന്നെയാണ് ഈ ഓണം ഐഷുവിനൊപ്പം ചിലവഴിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചെറിയ ചെറിയ കളികളുണ്ട്, ഐഷുവായിട്ട് ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങൾ നിന്ന് പറയാൻ വയ്യ, കാല് കഴിക്കുന്നു. മാത്രമല്ല അച്ഛനമ്മയും കാണണം. ഓക്കെ,
നിന്റെ ഗാലറിയിലേക്ക് സ്വാഗതം. അടിപൊളി ഇതാണ് വീടല്ലേ, എല്ലാം ട്രോഫികളൊക്കെ ആണല്ലോ. പുരസ്കാര ജേതാവ് അല്ലേ? അല്ല, തുടങ്ങാൻ പിടിക്കുന്ന പുരസ്കാരമാണല്ലോ. ആഹാ, ഇത് കൊള്ളാലോ ഇഷു. ഒരു നർത്തകിയുടെ വീട്ടിലോട്ട് കയറി വരുമ്പോ അല്ലേ? ആണോ? അപ്പൊ അല്ല, എനിക്കിത് കണ്ടപ്പോ ഓർമ്മ എന്താണെന്നറിയോ? നമ്മളെ മൺചിത്രത്തായുടെ സിനിമയിൽ നാഗവല്ലിയുടെ റൂമിലോട്ട് കയറി വരുമ്പോ അത് ഇനിയിപ്പല്ല ആ ഒരു ഫീല്. അതിപ്പോ നിക്കോ മണിച്ചിത്രത്താഴിന്റെ. അത് വേണ്ട, ഞാൻ രാമനാഥനാണ്. നാഗവല്ലിക്ക് നമുക്കൊരു രാമനാഥൻ രാമനാഥൻ ഗ്യാപ്പ് ഇട്ട് നിന്നാലും എനിക്ക് അങ്ങോട്ട് ഇത് ഞാൻ നിന്ന് കഴിഞ്ഞാ ഞാൻ നിന്നോ ട്രൈ ചെയ്യാം. അല്ല, നിക്കുന്നതിന് അങ്ങനത്തെ താളം പോകും കളിച്ച നല്ല സ്റ്റൈലായിരിക്കും. ഇന്ന് രാത്രി നാഗവല്ലി എന്റെ നേരത്തെ കൂടും. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. അയ്യോ, നാഗവല്ലിയും രാമനാഥനും ഈ കാണിക്കുന്ന ശിക്ഷയോട് ഞങ്ങളോട് പുറക്കണേ. ഈ വെള്ളം തിളപ്പിക്കുന്ന ആർക്ക്? നിനക്ക് ആവി പിടിക്കണേ. ഞാൻ കൗണ്ടർ പറഞ്ഞല്ലോ, നോക്കി എന്തെന്ത്. അത് നിന്റെ റൂം തുറന്നിട്ടാണ്, അതായിരിക്കും. അത് കടത്തി കഴിഞ്ഞാൽ ചീഞ്ഞ കൗണ്ടറിന്റെ സ്മെല്ലൊക്കെ നിൽക്കും. എല്ലാം കണ്ട് നല്ല നല്ല അവാർഡും നല്ല പുരസ്കാരങ്ങളും. പക്ഷെ എനിക്കിതൊന്നുമല്ല, മെയിനായിട്ട് 3-5 പുരസ്കാരങ്ങളും അവാർഡും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ എവിടെ? ഒന്ന് വെടിയുണ്ട ചവച്ചു പൊട്ടിക്കല്, 2 JCB കാല് പിടച്ചി അടിച്ചൊടിക്കല്, പിന്നെ കൊമ്പനാരെ പിടിച്ച് മുട്ടുകുത്തിക്കല്. നീ മുട്ടുകുത്തിച്ച കൊമ്പനാരയുടെ കൊമ്പ് ഊരി കഴിഞ്ഞിരിക്കുകയാണ്. അയച്ചു ഇല്ല, കൊമ്പനാര പറഞ്ഞപ്പോ നോക്കിയപ്പോ കൊമ്പില്ലാത്ത രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നത്. നീ വലിച്ചൂരിയതായിരിക്കുന്നല്ലേ. അല്ല മോളെ, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐഷുവിന്റെ മറ്റൊരു കരുത്താണത്. എന്തും ചെയ്യാനുള്ള ഒരു സ്പിരിറ്റ്. എല്ലാ പ്രേക്ഷകനെയും ഐഷുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അതും കൂടെ ആണ്. നമുക്കൊരു അത് ശശു, നമുക്കൊരു ടാസ്ക് തരുമ്പം അത് നമ്മൾ അവിടെ നിൽക്കുമ്പം നമുക്ക് ആ ഷോയ്ക്ക് വേണ്ടി നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മുടെ, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് വേണ്ടി, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി, നമ്മുടെ കൂടെ ടീമിലിപ്പം ശശു എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്ത് നമ്മൾ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, ആ ഐഷു എങ്ങനെയാണെന്നുള്ള ഒരു രീതി നമ്മൾക്ക് പ്രേക്ഷകർക്ക് അറിയാം. അതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞ കമൻസുകളൊക്കെ ഐഷു വായിച്ചു കാണും. കാരണം മീന ചേച്ചിയെ പോലെ തോന്നിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല സാരി എടുത്ത് വേറൊരു ഗെറ്റപ്പ് ആയിപ്പോയി, വേറൊരു ക്യാരക്ടർ ലെവലായിപ്പോയി ഐഷുവിൻ്റെ അഭിനയം. അതേപോലെ തന്നെ ആ ഒരു ഗെറ്റപ്പ് ചേഞ്ച് എന്നൊക്കെ ഉള്ളത് വളരെ നന്നായിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എല്ലാ കമൻസും വായിച്ചു, അതുപോലെ ശശു വന്ന് എന്നോട് പറഞ്ഞിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു. പിന്നെ കമൻസ് വായിക്കുമ്പോൾ അത്രയും വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ ആ ഒരു ഇത് ഗെറ്റപ്പ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, നമ്മളെ എപ്പോഴും കാണുന്ന ഒരു ഇതിലായിരിക്കരുത്. ശശു എന്നെ ഒരു വർക്കിന് വേണ്ടി വിളിക്കുമ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ, നമ്മളെ എപ്പോഴും കാണുന്ന പോലെ ആയത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായി മാറാൻ പറ്റണം എന്ന് എനിക്കും ഒരു ആഗ്രഹവും അതിനു വേണ്ടി. പക്ഷെ ഒരു കേസുണ്ട്, ഞാൻ പൊക്കി പറഞ്ഞതിൻ്റെ അത്ര പവർ ഇതിനകത്ത് വന്നില്ല. ഞാൻ മീനെ പറഞ്ഞത് ഇല്ലല്ലോ. എന്നാലും ഒന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡയറക്ഷനൊക്കെ ഒന്ന് കയറ്റി, നമ്മള് ദൃശ്യ തിരുമേലെ മീനെ പോലായിരുന്ന് എന്നൊക്കെ ഞാൻ നല്ലതായിട്ട് പറഞ്ഞപ്പോ എനിക്ക് പറയാനുണ്ട്. ഇല്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞത്, ഞാൻ പ്രേക്ഷകരെ ഞാൻ പൊക്കി പറഞ്ഞതല്ല. അല്ലല്ലോ, ഒരിക്കലും അല്ല, ഞാൻ പൊക്കി പറഞ്ഞതല്ല. ഐഷു എന്ന് പറയുന്ന
എൻ്റെ ഏറ്റവും നല്ലൊരു അനിയത്തിക്കുട്ടി, എൻ്റെ സഹപ്രവർത്തകൻ, വളരെ നന്നായിട്ട് കഥാപാത്രവുമായിട്ട് വളരെ നന്നായിട്ട്, ഞാൻ പറയാതെ തന്നെ അറിയാം, വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അത് മനസ്സിൽ നിന്ന് പറയണതാണ്. ഇങ്ങനെ ഒരു ചെറിയ ആശയം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നമ്മളിങ്ങനെ ചെയ്തു. ഈ ചെയ്തതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട്, നല്ല നന്നായിട്ട് എഡിറ്റ് ചെയ്ത അമ്പാടി, നിജും നമ്മുടെ സുഹൃത്ത് ക്യാമറ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കേസുണ്ട്, ഇതിൻ്റെ കുറച്ച് ഡയലോഗ്സുകൾ വളരെ തീഷ്ണമായ ഡയലോഗ്സുകൾ. അപ്പോൾ ഒരു എല്ലാവരും വിചാരിച്ച് ശശാങ്കൻ അത്രയും വലിയ ഡയലോഗ്സൊക്കെ എഴുതുക, ഒരു പക്ഷേ നമ്മളിതുപോലും അറിഞ്ഞില്ല ഇത് ഇത്രയും വൈറൽ ഡയലോഗ്സുകളാവും. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ എനിക്ക് പിന്നിലുണ്ടായിരുന്ന നല്ല സൗഹൃദങ്ങളുള്ള ഒരാളാണ് മുഹാദ് വെമ്പായം. മുഹാദ് വെമ്പായം എന്ന് പറഞ്ഞ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇതിൽ ആ ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ലാസ്റ്റ് ടൈമിലുള്ള ഡയലോഗ്സുകളൊക്കെ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് സ്ഥിരം എനിക്ക് ഇതിനു വേണ്ടി നല്ല നല്ല ക്യാപ്ഷൻസ് തരുന്ന ആളാണ് പദാരം സുരേഷ്, എൻ്റെ സുഹൃത്താണ്. എൻ്റെ എല്ലാ വർക്കുകൾക്കും ക്യാപ്ഷൻ തരുന്നത് പുള്ളിയാണ്. അപ്പം നമ്മൾ ഇതൊരു ചെറിയ വർക്കായതിൻ്റെ പേരിലാണ് അവരുടെ പേരെന്ന് നമ്മൾ വളരെയായിട്ട് മെൻഷൻ ചെയ്യാഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അത്രത്തോളം എല്ലാവരും എടുത്തു പറയുമ്പോൾ അവരെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട ആവശ്യകത തന്നെയാണ്. നമ്മൾ ഇത്രയും വർക്ക് വിജയിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അതിന് പ്രേക്ഷകനോടൊന്നും സന്തോഷം അല്ലേ? പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു വർക്കാണ്. അതുപോലെ ശശുവിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ വിളിച്ചു, വിളിച്ച് അവിടെ ചെന്ന് കുറച്ച് നേരം കൊണ്ട് കിട്ടിയൊരു സമയം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത പെട്ടെന്ന് ഷൂട്ട് ചെയ്തതാണ്. അതുപോലെ നല്ല ഈ പറഞ്ഞ പോലെ ഡയലോഗുകൾ. അതുപോലെ പിന്നെ നമ്മൾ ഈ ഇവിടെ കാണുന്ന ഇങ്ങനെ കാണുന്ന ശശു അല്ല, ഒരു ഡയറക്ടർ ശശു എന്ന് പറയുന്നത്. എനിക്ക് വേറൊരു ശശു ഡയറക്ഷൻ തരുന്ന ശശു ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ശശുവിനെ. എന്നാലും ആ ഒരു ഷൂട്ടിന്റെ സമയത്ത് ശശു ഇടയ്ക്ക് പെട്ടെന്ന് സീരിയസ് ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റെഡി പോണേ എന്നൊക്കെ പറഞ്ഞു, പിന്നെ അങ്ങനെ ആയി മാറും. പെട്ടെന്ന് ഒരു ഡയറക്ടർ ആവും. ഈ ചേഞ്ച് അവിടെ ഞാൻ അവിടെ ശ്രദ്ധിച്ചായിരുന്നു. അത് ഇനിയും വലിയൊരു ഡയറക്ടർ ആവുകയും വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ശശുവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ. ഓക്കേ, എന്തായാലും സന്തോഷം. മതി മോളെ, ഇത് മതിയായി. എനിക്ക് മതി, ദൃശ്യം പോലെ മീനയുടെ എനിക്ക് അത്രത്തോളമൊക്കെ ആയി. ഇതെന്തോടെ സംഭവം? ചാക്കോ ഭാഷനെയും കണ്ടില്ലല്ലോ അച്ഛനും. വിളിച്ചിരിക്കുകയാണ് എനിക്ക് തോന്നി ക്യാമറയൊക്കെ വന്നതിന്റെ പേരിൽ ഇവിടെ ഉണ്ട്. പക്ഷെ അച്ഛൻ കുഴപ്പമില്ല. ഐഷുവിൻ്റെ ഈ ഫാമിലിയെ നമുക്ക് മൊത്തത്തിൽ കാണാം. ഓക്കെ, അപ്പോൾ അതാണ്ട് ഐഷുവിൻ്റെ വീട്ടിലൊരു മാജിക് പില്ലയാണിത്. ഇതിൻ്റെ മാജിക് പില്ലയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തടവുമ്പോൾ ഇങ്ങനെ താഴോട്ട് തടവുമ്പോൾ നമുക്ക് ഐഷുവിനെ കാണാൻ സാധിക്കും. ആണോ? പോയി. അപ്പോൾ നമുക്ക് എന്തായാലും ഐഷുവിൻ്റെ കുടുംബാംഗങ്ങൾ, അച്ഛൻ, അമ്മ, അമ്മുമ്മ, അവരെയൊക്കെ പരിചയപ്പെടാം. നേരത്തെ ഇൻ്റർവ്യൂകളിലൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? ഒരുപാട് ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ടാകും. ഇതിൽ ഓണത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ചേട്ടാ, അമ്മ, അച്ഛ, എൻ്റെ വലത് ഇടത് സൈഡിലെ അമ്മമ്മ, ഒരു ശക്തിയായിട്ടിരിക്കട്ടെ നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ. പിന്നെ എന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങളൊക്കെ? ഓണവിശേഷം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണു. പിന്നെ ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പേ കുറക്കണം. അപ്പം എന്താണെങ്കിലും ഐഷുവിൻ്റെ വീട്ടിലേക്ക് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ്. എങ്ങനെയാണ് ഈ ഐഷു ഈ ഒരു കലാരംഗത്തേക്ക് എത്ര വയസ്സ് തൊട്ടാണ് ഇറങ്ങി തുടങ്ങിയത്? ഇറങ്ങിയത് 3.5 വയസ്സ് തൊട്ടാണ് ഇറങ്ങിയത്. 3.5 വയസ്സിൽ കൊണ്ട് 3 വയസ്സിൽ കൊണ്ട് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തും ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഞാനാണ് അഭിനയിക്കാൻ പറ്റുകൊണ്ടിരുന്നത്. ഞാൻ നമ്മുടെ അടിവേരികൾ, പവിത്രം, ലാലേട്ടൻ്റെ രണ്ട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഐഷു അച്ഛനാണ് നടൻ. നമ്മുടെ അമ്പിളിച്ചേട്ടൻ, സ്പടികൻ ജോർജ്, നമ്മുടെ ജഗതീശ്വരിമാർ, അവരുടെ കൂടെ പിന്നെ കുസൃതിക്കുറിപ്പ് എന്ന സിനിമ ചെയ്തു. പിന്നെ നമ്മുടെ മരിച്ചുപോയ നാരായണൻ സിനിമ ചെയ്ത ഡയറക്ടർ ശശിശങ്കറിൻ്റെ, പുള്ളി മരിച്ചുപോയിയുടെ, പുള്ളിയുടെ ഗുരുശിഷ്യൻ എന്ന സിനിമയിൽ മേഘനാഥനായിട്ട് നല്ല അടിപൊളി വേഷം. അത് പോലീസ് ഓഫീസർ തന്നെയാണ്. പിന്നെ ഞാൻ പോകുമ്പോൾ എല്ലാം ചെറിയ വേഷങ്ങളാണ് കിട്ടുന്നതുകൊണ്ട് ഞാൻ പതുക്കെ തന്നെ അങ്ങ് മാറിയിടാം. ഇത്രയും ചെയ്തില്ലേ, ഞാൻ ഇത്ര സിനിമ പോലും ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കുന്നതേ ഉള്ളു. അപ്പോൾ നമ്മൾ എല്ലാ മേഖലയിലും ഐഷുവിനെ പറ്റി അറിഞ്ഞു. എനിക്ക് ഐഷുവിന് ഒരു മേഖലയിൽ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആ മേഖല എന്ന് പറഞ്ഞാൽ അത് പറയാൻ 100% അർഹത എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കാണ്. അടുക്കള മേഖല എങ്ങനെയാണ് ഐഷു? സത്യസന്ധമായിട്ട് പറഞ്ഞു അത്യാവശ്യം ഹെൽപ്പ് ചെയ്ത്
പാത്രം കഴിക്കലും അങ്ങനെയൊക്കെ അരിഞ്ഞായിട്ട് തരും, അത്രയൊക്കെ ഉള്ളൂ. തന്നെ അങ്ങനെ വെച്ച് പിന്നെ ചിക്കനൊക്കെ രണ്ടു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കുഴപ്പമില്ലായിരുന്നു. നിങ്ങളോട് പറഞ്ഞു തേങ്ങ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട്, അപ്പൊ ഒരുക്കിക്കൊണ്ട് ഇവിടെ തേങ്ങ കൊണ്ട് ഞാൻ ഈ ചിരവയുടെ മുകളിൽ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കുക. അപ്പൊ ഇവള് തേങ്ങ കൊണ്ട് വരില്ല, ഞാൻ തേങ്ങ കൊണ്ടുപോയി നിന്നോ. എനിക്ക് നോക്കിയിട്ട് ചിരവ ഉണ്ടാക്കി കൊണ്ടുവന്നു. തേങ്ങ കൊണ്ടുവന്ന എങ്ങനെയാണെന്നറിയോ, നമ്മളെ ശബരിമലയ്ക്ക് നെയ് തേങ്ങ കൊണ്ടുപോയില്ലേ, അതുപോലെ ഒരുക്കി അങ്ങോട്ട് വരട്ടെ. വീരചരിതകൾ ഓരോന്നോരോതായിട്ട്. അപ്പൊ നമ്മുടെ ഈ ജയ്ഹിന്ദ് എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആ അഭിനയം കണ്ടിട്ട് മോളുടെ പെർഫോമൻസ് കണ്ടിട്ട് അച്ഛൻ എങ്ങനെ തോന്നി? ഞാൻ സത്യം പറഞ്ഞു വലിയ വിഷമം തോന്നി. രണ്ടാമത് കാരണം നമ്മൾ രാജ്യം സ്നേഹിക്കുന്ന പട്ടാളക്കാരെ ഓർത്തുണ്ട്. ഉറപ്പായിട്ടും അത് ഒരു രാജ്യസ്നേഹത്തോളം ഉള്ളിൽ തട്ടി സംസാരിക്കുമ്പോഴത്തേക്ക് ഒന്നിനാ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകൾ എന്ന് പറയുമ്പോൾ തന്നെ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇതേപോലെ ഒരു സ്കൂളിൽ ഒരു മോണോആക്ടറിൽ ഇതേപോലെ ഒരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്ത് നന്നായിട്ട് വിജയിപ്പിച്ചു കൊണ്ട് എൻ്റെ മകള് മുന്നോട്ടും അത് നന്നായിട്ട് ചെയ്തു എന്നുള്ള റിസൾട്ട് വളരെ ഞാൻ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആൾക്കാരെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ വീട്ടിൽ ഒരു പട്ടാളക്കാരൻ കൊച്ചച്ഛൻ അല്ലേ, കൊച്ചച്ഛൻ ഉണ്ടു എന്ന് പറഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷമായി. എന്നാൽ എൻ്റെ കൊച്ചച്ഛന് സത്യം പറഞ്ഞു ഇന്ന് ഉണ്ടായിരുന്ന ഞങ്ങൾ കൊച്ചച്ഛന് നമ്മളൊരു സ്വീകരണം കൊടുക്കണം എന്നൊക്കെയുള്ള ഇല്ലായിരുന്നു. എന്നെ വീണ്ടും വിളിച്ച് പറഞ്ഞു, എന്നെ കണ്ടിട്ട് കൊച്ചും വിളിച്ച് പറഞ്ഞു, കണ്ടിരുന്നു ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഒരുപാട് പേര് പിന്നെ നമുക്ക് പുൽവാമയിൽ നമ്മുടെ സുഹൃത്തുക്കളായ പട്ടാളക്കാർ അവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ തന്നിരുന്നു. അവർക്കത് കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പം അവിടെ നല്ല സംഘർഷാവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഫീൽ ചെയ്തെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമായിപ്പോയി. അപ്പോൾ ഐഷു, അപ്പോൾ നമ്മുടെ ഈ കേസ് പോയിട്ട് ഇപ്പം അമ്മൂമ്മയുടെ കേസിലൂടെ വരട്ടെ. എങ്ങനെയുണ്ട് എങ്ങനെ പോണോ? ഓണമൊക്കെ ഓണമൊക്കെ സുഖമായിട്ട് പോകണം. മകൻ വരാനുണ്ട്, കാസുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ചക്കരയുണ്ട്. മോനെ അളയാള് ചിറ്റ മോളുടെ അഭിനയമൊക്കെ കാണുന്നത് ചക്കരമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയുള്ളപ്പോൾ മുതല് അമ്മയുടെ കൂടെ തന്നെ, അച്ഛ അമ്മയെക്കാട്ടിലും ഭയങ്കര ഇതിൽ എപ്പോഴും കൂടെ നടന്ന് ഓടി നടന്ന് എല്ലാത്തിനും മതം എടുത്തു വരുന്നു, ഇതെടുത്തു വരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടെ തന്നെ, ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല. ഒപ്പം നിന്ന് എപ്പോഴും നമ്മുടെ കൂടെ ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ചക്കരമ്മയാണ്. ഏറ്റവും കൂടുതൽ ലാടകുരാണ്. അപ്പോഴത്തെ നമുക്ക് ഡയലോഗ് ഉണ്ട്, ലാടകുരു മരുന്ന് വെച്ച് കൊടുക്കാൻ ഞാൻ പോയി കറക്റ്റ് കണ്ട് പഠിച്ചതൊക്കെയാണ് പഠിച്ചോണ്ടത്. ആ ഡയലോഗ് എന്ന് പറയാൻ പറ്റും നിങ്ങൾ? അതിരിക്കട്ടെ ഇതിരിക്കട്ടെ, വട്ടി കെട്ടിക്കട്ടെ, പാമ്പ് കെട്ടിക്കട്ടെ, എന്നിരിക്കട്ടെ, മുക്കണ്ട മൂടണ്ട, പറമ്പിൽ പോയിരുന്ന അവധി, കുട്ടികൾക്കും പാൽക്കായും പാതെടുക്കുക, പാതെടുത്ത് കഷത്തി വെക്കുക, നെഞ്ചിലെണിക്കുക, ചുമക്കുക, ഈർക്കിളി വണ്ണത്തിൽ മുക്കി മുക്കി തൂറുക, അങ്ങനെ 25 വർഷക്കാലം പഴക്കമുള്ള അടിയടിയ തട്ടേ മുട്ടക്ഷയം നാടി വെകിലും കോച്ചെ കൊളുത്തെ പെരുപ്പെ മരപ്പെ തുളുപ്പിന് ഉൾപ്പനി വാതപ്പനി കൺകടി വയറുകടി കൺകോട് മഞ്ഞപ്പിത്തം തുമ്മല ചിന്നില ചീറ്റില കരച്ചില പിരിച്ചില എന്നിവൻ്റെ അഷ്ടുളത്തുന്ന എല്ലാവിധ അസുഖങ്ങൾക്കും നമ്മുടെ മരുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ഞാൻ ആ മൂന്ന് വേഷം കൊണ്ട് ഞാൻ പോകുന്നു. ഞാൻ അവിടെ നിന്ന് ഏതൊക്കെയാണ് ചെയ്യുന്നത് പോയി നോക്കും. അപ്പൊ അതുകൊണ്ട് ഇതുണ്ട്. അപ്പൊ ഞാൻ പറയാം അത് ഇറക്കി തരാം. അപ്പൊ മിക്കവാറും ഞാൻ ഇവനെ ഇങ്ങോട്ട് എടുക്കും, ഇതൊക്കെ ജനം കൈയടിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഈ ചക്രമ്മയ്ക്കും എനിക്കും അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ശശു എന്റർടൈൻമെന്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഒരു ഓണപ്പാട്ട് ഐഷുവിന്റെ വക വെച്ച് ഗീച്ചാലോ. എന്ത്? അപ്പൊ നമുക്ക് ഐഷുവിന്റെ പാട്ടിലേക്ക് പോയല്ലോ. ഐഷു തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ പണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റ മണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി
ഒരുങ്ങി ഹൃദയങ്ങളാണ് ഒരു അറിഞ്ഞില്ല, ഇവിടെ ആരും പറഞ്ഞില്ല. കൊള്ളാം. ഞാൻ നമ്മളെ എല്ലാ പെർഫോമൻസുകളും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് നീ അവിടെ ചെറിയ പാട്ടുകളൊക്കെ പാടുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര നല്ല ഫീലോടെ പാടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശശൂസ് ഐശ്വസ് പൊന്നോണത്തിൽ ഇനി നമ്മൾ പോകാൻ പോണത് അല്പം മാരകമായ ഒരു കളിയാണ്. കാരണം ഐശുവിൻ്റെ വീട്ടിൽ വന്നു, ഐശുവിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു, പാട്ട് കേട്ടു, ഡാൻസ് കണ്ടു, ഐശു നല്ല ഭക്ഷണം തന്നു. അപ്പം ഇതെല്ലാത്തിന് ശേഷം ഐശുവിൻ്റെ ഒരു പവർ, അതായത് ഓണമെന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഓണത്തിൻ്റെ കൂടെ കേട്ടിട്ടുള്ളൊരു തമ്മിത്തല്ലുണ്ട്, ഓണത്തല്ല്, തമ്മിത്തല്ലല്ല ഓണത്തല്ല്. അപ്പോൾ ആ ഓണത്തല്ലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു തലങ്ങണയടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഐശുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഐശു പറഞ്ഞാൽ അടിക്കാന്ന്. പിന്നെ ഐശുവിൻ്റെ കൈ കിട്ടി അറിയാമല്ലോ. അപ്പം എന്താവും എൻ്റെ സ്ഥിതി എന്ന് എനിക്കറിയില്ല. അപ്പം തലങ്ങണി അടിക്കാൻ പോവുകയാണ്. ഈ കോവിഡും കാര്യങ്ങളൊക്കെയാണ്, ഞങ്ങളെല്ലാ പ്രോട്ടോക്കോളുകളും മാനിച്ചുകൊണ്ടാണ് ഈ തലങ്ങണിയടി അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിലാണ് തലങ്ങണിയടി എന്നുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ സുരക്ഷയുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ നേരത്തെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാണുന്ന നിങ്ങൾക്ക് നോ ടെൻഷൻസ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഡേഞ്ചർ കളികളൊന്നും അല്ല കളിക്കുന്നത്. ബാക്കി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഞങ്ങൾ കടക്കുന്നു. ഒരു തലങ്ങണിയടി ഐശുവിൻ്റെ കൈ കിട്ടുന്നു. ഇനി എന്താണാവോ സ്ഥിതി, കാത്തുകൊള്ളണം. ഹായ്. അപ്പോൾ ശശൂസ് ഐശൂസ് പൊന്നോണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഓണത്തല്ല്. അപ്പോൾ ഓണത്തല്ലിന് പകരമായിട്ട് ഞങ്ങൾ ഓണത്തിനൊരു തലേണയടിയാണ് വെച്ചിരിക്കുന്നത്. ലേശു, അയ്യോ, ഞാൻ ആരോടാണോ അടിക്കുന്നത് അത് ഉറക്കുമ്പോഴ എന്താണെങ്കിലും അടിച്ചിടും എന്നുള്ള ഉറപ്പ്. പിന്നെ അല്ല, എന്നെ അടിച്ചിടും എന്നുള്ള ഉറപ്പ്. ഇത് നോക്കുന്നുണ്ട്, ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി ഞങ്ങൾ ഇത് കെട്ടിയിട്ടുണ്ട്. എവിടെ ഞങ്ങൾ അടിച്ചിടുന്നറിയോ? ഒരു വലിയ കുളം. അതെ, വലിയ കുളത്തില് കണ്ടത് കണ്ടോ, ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കണ്ട ഈ കുളത്തിലാണ് ഞങ്ങളെ തലങ്ങണിയടി. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, റിസ്ക് ഉള്ള സംഭവമൊന്നുമല്ല, വലിയ ആകം ഇല്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് റോപ്പൊക്കെ ഉണ്ട്, മുങ്ങിക്കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെ പിടിച്ചു കയറ്റും. ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേർക്കും നന്നായിട്ട് നീന്താൻ അറിയാം. എനിക്കറിയത്തില്ല നീന്താൻ, എനിക്ക് മുട്ട നീന്താൻ മാത്രമേ അറിയത്തുള്ളൂ. ശശുനോ? എനിക്ക് വെള്ളത്തിൽ അറിഞ്ഞൂട, അതറിയാം. എന്താണെങ്കിലും നമുക്ക് ഇനി കൂടുതൽ സംസാരമല്ല, തലങ്ങണി അടി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അയ്യോ, മൂർഖം പാമ്പിനെ കാണിച്ചു. നിങ്ങളെല്ലാരും പ്രാർത്ഥന, നീ എന്നെ കൊല്ലാൻ പോവാണോ വളർത്താൻ പോവാണോ? കൊല്ലും.
മനുഷ്യന്റെ മുഖത്ത് നോക്കി എന്ത് പറഞ്ഞു? നല്ലൊരു ഓണമാണ്, നല്ലൊരു ഓണമാണ്. എന്നെ അടിച്ചിട്ടപ്പത്തിന് കുഴപ്പമില്ലല്ലോ. എനിക്ക് നീന്തറിയില്ല. എനിക്ക് പിന്നെ നീന്തൽ ഇതുവാണ്. മെഡൽ മേടിച്ച് വീട്ടിൽ വെച്ചു. എന്നാണല്ലോ ഒരു പെങ്കൊച്ചിനോട് കാണിക്കാൻ കൊള്ളാന്നാണ് കാണിച്ചത്. പെങ്കൊച്ചി ചാടി ഇറങ്ങാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് ഇരുന്ന് അത്തപ്പൂട്ടാ മതി, അല്ല പായസം ഉണ്ടാക്കാം, അതൊക്കെ സദ്യ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളുടെ വെറൈറ്റി, നിങ്ങക്ക് വെറൈറ്റി വേണം അല്ലേ? നിങ്ങൾ ഓണത്തിന് വെറൈറ്റി വേണം അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ഓണത്തിന് വെറൈറ്റി എടുപ്പിന് ഞാൻ വേറെ എന്ത് ചെയ്യാൻ പറ്റും? വെള്ള പുലികളിയൊക്കെ ആയിരുന്നു പിന്നെ നോക്കരുത്. അതാണ് വെറൈറ്റി ഓണത്തിന്. ശരി, ആരും കണ്ടിട്ടില്ല ഓണത്തിന് പുലികളി അറിയി വെറൈറ്റി ആയിരുന്നു. എന്തോ ഒരു കിളി അങ്ങോട്ട് പറഞ്ഞു പോയല്ലോ. നിങ്ങളെ വിളിച്ചപ്പോ ഒരു ഷോർട്ട് ഫിലിമിനെ അഭിനയിച്ചതിന് നിങ്ങൾ എനിക്ക് തന്ന ശിക്ഷ അല്ലേ? എനിക്ക് ശിക്ഷ അതല്ലേ? അതായത് ഇവര് പറയണം നമ്മുടെ മുഖത്ത് തന്നെ അടി കൊള്ളണമെന്ന്. മതിയോ ചേട്ടാ? അഹങ്കാരോ അഹങ്കാരം ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലേ ഇങ്ങനെ ഒരു ഹാപ്പി ഓണം. ഞങ്ങളുടെ ഹാപ്പി ഓണം. ഹായ്. അപ്പൊ ഞങ്ങളെ ഈ ഒരു ഓണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഐശ്വരൻ്റെ വീട്ടിൽ വന്നു, ഐശ്വർ നല്ല ഭക്ഷണമൊക്കെ തന്നു. പിന്നെ ഞങ്ങളിതെല്ലാം ഒരു തമാശ അല്ലെങ്കിൽ ഒരു ഓണത്തല്ല് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ സ്നേഹത്തോടെയും സൗഹൃദത്തോടും കൂടിയുള്ള ചെറിയ ചെറിയ ഓണപ്പരിപാടികളായി മാത്രം നിങ്ങളിതിനെ കാണുക. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് അടുത്ത ഓണം വരെ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒന്നാലും ഫണ്ണായില്ലേ? ഹാപ്പിയാ. അപ്പോൾ ശശൂസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 1000 ഓണാശംസകൾ. ആഘോഷങ്ങളുടെ സമയത്തും നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങളൊക്കെയാണ്. അപ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ വാക്സിനൊക്കെ എടുത്തു, മാസ്കൊക്കെ ഇട്ട്, ഇതൊക്കെ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾ രണ്ടുപേരും RT-PCR ഒക്കെ ചെയ്തതിന് ശേഷമൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ മുൻകൈ എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട്, പരിപാടിയുടെ ഭാഗമായിട്ട് മാത്രം കാണുക. അതുപോലെ തീരുന്നതിന് മുന്നേ വീണ്ടും പറയുകയാണ്, നമ്മുടെ ജയ് ഹിന്ദിന് നിങ്ങളെല്ലാവരും തന്ന ഈ ഒരു സപ്പോർട്ടും സ്നേഹവും വീണ്ടും വീണ്ടും ഒരുപാട് സ്നേഹത്തോടെ ഹൃദയത്തിൽ തൊട്ട് നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങൾക്കും തിരിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു പൊന്നോണം
വളരെ ഗംഭീരമായിട്ട് വീട്ടിലിരുന്ന് എല്ലാവരും പൊന്നോണം ആഘോഷിക്കുക അല്ലേ. പിന്നെ നമ്മുടെ ശശുവിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ശശു. സ്നേഹം ഞാൻ മനസ്സിലാക്കണം. അപ്പോ ശശുസ് ഐഷൂസ് പൊന്നോണം എന്ന ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും ലോക മലയാളി എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.